ഹായ് വ്യൂവേഴ്സ്, ആനന്ദം പരമാനന്ദം എം സിന്ധുരാജിൻ്റെ തിരക്കഥയിൽ ഷാഫി സംവിധാനം ചെയ്ത് ഇന്ദ്രൻസും ഷറഫുദ്ദീനും പ്രധാന വേഷങ്ങളിൽ മത്സരിച്ച് അഭിനയിക്കുന്ന ചിത്രമാണ് ആനന്ദം പരമാനന്ദം. ആനന്ദം പരമാനന്ദം ജീവിതം ആനന്ദം പരമാനന്ദമാണ്, ലഹരിയല്ല ആനന്ദം പരമാനന്ദം എന്ന ഒരു നല്ല മെസ്സേജ് സമൂഹത്തിന് നൽകുകയാണ് ഈ ചിത്രം. ഒരു സ്വദേശ ചിത്രവുമായി ഉയർത്തപ്പെടുകയാണ് ചിത്രം. ആനന്ദം പരമാനന്ദം അതിൻ്റെ സെറ്റ് ചക്കരപ്പന്തൽ എന്നൊരു ഷാപ്പ്, ആ ഗ്രാമാന്തരീക്ഷം, പാലക്കാടൻ ഗ്രാമത്തിൻ്റെ ആ പവിത്രത, ആ പരിശുദ്ധി, അതിൻ്റെ മനോഹാരിത നമ്മെ കൊതിപ്പിക്കും. അത്രയ്ക്ക് നല്ലതാണ് ശരിക്കും. അതിൻ്റെ ഛായാഗ്രഹണം ഒക്കെ വളരെ സുന്ദരമായി അതിൻ്റെ മനോഹാരിത ഒപ്പിയെടുക്കുവാൻ ഛായാഗ്രഹന് കഴിഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെയാണ് കൊതിപ്പിക്കുന്ന പാട്ടുകൾ, അക്കരെ നിൽക്കണ തങ്കമ്മേ എന്ന് തുടങ്ങിയിട്ട് ഷാപ്പിലുള്ള കള്ളുപാട്ട്, ആ പാട്ട് ശരി ഷാൻ റഹ്മാനാണ് മ്യൂസിക്, നമ്മുടെ വിനീത് ശ്രീനിവാസനും ഹരിശങ്കറും ഒക്കെ പാടിയിട്ടുണ്ട്. നല്ല സുന്ദരമായ ഗാനങ്ങൾ ശരിക്കും. ഷാൻ റഹ്മാൻ്റെ സംഗീതം നമ്മെ വിസ്മയിപ്പിക്കും. ആ രീതിയിലുള്ള ശരിക്കും ഒരു സ്വദേശ ചിത്രമാണ്. അതായത് ഒരു മനുഷ്യൻ മദ്യത്തിന് അടിമപ്പെടുമ്പോൾ അവന് നഷ്ടമാകുന്ന നല്ല മുഹൂർത്തങ്ങളും കുടുംബ ബന്ധങ്ങളും അത് പിന്നീട് തിരിച്ചു വരില്ല എന്ന ഒരു നല്ലൊരു മെസ്സേജാണ് ഈ ചിത്രം നമുക്ക് തരുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ ചിത്രം കാണേണ്ടതുണ്ട്. ആദ്യം മദ്യവും മദ്യപാനവും ആൾക്കൂട്ടവും വിളയാടലും കളിയും പാട്ടും കൂത്തും ഒക്കെയാണെങ്കിൽ സെക്കൻഡ് ഹാഫ് അതിലേക്കുള്ള തിരിച്ചു വരവ്, അതുപോലെ തന്നെ മരണാനന്തര, അത് ആത്മാവിൻ്റെ മറ്റുള്ളവരെ തൊട്ടറിയുന്ന, മരിച്ചുപോയ ഒരാൾക്ക് മറ്റുള്ള ബന്ധുക്കളുമായിട്ടുള്ള, അത് ശരിക്കൊരു 16 ദിവസം അവരുമായിട്ടുള്ള അറ്റാച്ച്മെൻറ്റ്, അത് നമ്മെ പലപ്പോഴും കരയിപ്പിക്കുന്നുണ്ട്, കണ്ണ് നനയിപ്പിക്കുന്നുണ്ട്. വിഡ്രാൽ, ഒരു മദ്യപന്റെ തിരിച്ചു വരവ്, യഥാർത്ഥ ജീവിതത്തിലേക്കുള്ള തിരിച്ചു വരവ്, മദ്യപാനം ഉപേക്ഷിച്ചിട്ട്, അതൊക്കെ നമ്മെ ഒരു വല്ലാത്ത ഒരു അവസ്ഥയിലേക്ക്. ഇതിൻ്റെ പരസ്യവാചകം തന്നെ ഇത് വാളും തോക്കുമില്ല, ചോരപുരണ്ട കഥയല്ല, ചിരിയും ചിന്തയും ആണ് എന്ന് പരസ്യവാചകം തന്നെ ഉണ്ടായി. ആനന്ദം പരമാനന്ദം ഒരു ശുദ്ധാത്മാവിൻ്റെ കഥ എന്ന അഷ്ടാകോടുകൂടിയാണ്. ഇന്ദ്രൻസ് പി കെ ദിവാകരക്കുറുപ്പ്, കാട്ടിപ്പറമ്പിൽ പി കെ ദിവാകരക്കുറുപ്പായിട്ട് റിട്ടയേർഡ് പോസ്റ്റ്മാൻ, സുന്ദരമായി പെർഫോം ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ ഷറഫുദ്ദീൻ, ഗിരീഷ് പി പി ആയി, ഷറഫുദ്ദീൻ ഒരു പ്രവാസിയും കൂടിയാണ്. അതുപോലെ നിർമ്മല ടീച്ചറായി വനിത, ഗീത LIC ഏജൻറ്റ് കൂടിയാണ് നിഷ സാരംഗ്, മുളകിട്ട ഗോപിയായി അജു വർഗീസ്, അനുപമയായി, അതായത് ഇന്ദ്രൻസിൻ്റെ മകൾ അനുപമയായി അനഘ നാരായണൻ സുന്ദരമായി പെർഫോം ചെയ്തിരിക്കുന്നു എല്ലാവരും. അതുപോലെ ബൈജു സന്തോഷ്, സാദിഖ് തുടങ്ങിയ എല്ലാവരും സുന്ദരമായി, ഓരോരുത്തരും അവരവരുടെ വേഷം വളരെ മനോഹരമായി ചെയ്തിരിക്കുന്നു. അതാണ് ഈ ചിത്രത്തിൻ്റെ പ്രത്യേകത. മനുവഞ്ജിത്താണ് ഗാനരചന. എല്ലാവരും എല്ലാ ഭാഗങ്ങളും നല്ല ടീമായിട്ട്, അതുപോലെ തന്നെ ഷാഫി സുന്ദരമായി നമ്മോട് പറയാനുള്ള ഇത് ശരിക്കും ഹാസ്യത്തിലൂടെ, അത്ര അടിച്ചു പൊളിച്ചുള്ള ഹാസ്യമല്ല, ശരിക്കും നിർദോഷമായ ഹാസ്യം, നല്ല രീതിയിലുള്ള ഹാസ്യം ശരിക്കും, അത് നമുക്ക് ഇഷ്ടപ്പെടും. എല്ലാം കൊണ്ടും ഈ ചിത്രം സുന്ദരമായി ഇഷ്ടപ്പെടും നമുക്ക്. തിയേറ്ററിൽ നമ്മൾ ഒരു ലാഗുമില്ലാതെ ഈ ചിത്രം അങ്ങനെ കണ്ടിരുന്നു പോകും. ഈ ചിത്രം എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം, കമൻറ്റ് ചെയ്യണം, തൃട്ടൂരത്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം. താങ്ക് യു.